ബൗളിംഗിൽ ട്രെൻഡ് ബോൾട്ടും ബാറ്റിംഗിൽ ജോസ് ബട്ട്ലറും ഇന്ന് രാജസ്ഥാന് വേണ്ടി തിളങ്ങി. ഇന്നായിരുന്നു രാജസ്ഥാൻ ഡൽഹി മത്സരം. ഈ ഒരു മാച്ചിന്റെ കംപ്ലീറ്റ് റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ഐ പി എൽ ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജസ്ഥാന് സ്വപ്ന തുടക്കമാണ് ഇന്ന് ലഭിച്ചത്. ബട്ട്ലറും ജയ്സ്വാളും അടിച്ചു കളിച്ചു, ഡൽഹി ശരിക്കും നാണം കെട്ടു. പവർപ്ലേ ഓവറുകളിൽ ജയ്സ്വാളിന്റെ ഒരു ഗംഭീര പെർഫോമൻസ് ആണ് കാണാൻ സാധിച്ചത്. ആദ്യ ഓവറിൽ തന്നെ ജയ്സ്വാള് 5 ബൗണ്ടറി അടിച്ചാണ് കളി തുടങ്ങിയത്. പിന്നീട് അങ്ങോട്ട് ജയ്സ്വാളും ബട്ട്ലറും കത്തിക്കയറി. 100 റൺസ് വരെ രാജസ്ഥാന്റെ ഒരു വിക്കറ്റ് നേടാൻ അവർക്ക് സാധിച്ചില്ല. ഈ ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് രാജസ്ഥാന്റെ വിജയം. ശേഷം പിന്നീട് ജയ്സ്വാള് 60 റൺസ് എടുത്ത് ഔട്ടായി. ശേഷം കളത്തിലെത്തിയത് സഞ്ജു ആയിരുന്നു. എന്നാൽ സഞ്ജു ഇന്ന് നിരാശപ്പെടുത്തി. ഡെക്കിലാണ് സഞ്ജു പുറത്തായത്. സാധാരണ സഞ്ജു മികച്ച കളി കാഴ്ചവെക്കാറുണ്ട്. എന്നാൽ ഇന്ന് സഞ്ജുവിനെ കളിക്കാൻ സാധിച്ചില്ല. അതേസമയം തന്നെ ജോസ് ബട്ട്ലർ ഒരറ്റത്ത് നിന്ന് അടിച്ചു കളിച്ചു. താരമെന്ന് 79 റൺസാണ് അടിച്ചുകൂട്ടിയത്. ജയ്സ്വാളും ബട്ട്ലറും രാജസ്ഥാന്റെ നട്ടലായി മാറി. പിന്നീട് അവസാന സമയത്ത് അടിച്ചു കളിച്ചത് ഹെറ്റ്മേർ ആയിരുന്നു. അവസാന ഓവറുകളിൽ സിക്സറുകൾ പായിച്ച് ശിമ്രൻ ഹെറ്റ്മേർ രാജസ്ഥാനെ കൂറ്റൻ ടാർഗറ്റ് സമ്മാനിച്ചു. യാതൊരു പേടിയുമില്ലാതെ അനായസമായിട്ടാണ് ഹെറ്റ്മേർ സിക്സറുകൾ പായിച്ചത്. അങ്ങനെ അവസാന രാജസ്ഥാൻ 20 ഓവറിൽ 199 എന്ന കൂറ്റൻ ടാർഗറ്റാണ് ഇന്ന് നേടിയത്. രാജസ്ഥാനെ സംബന്ധിച്ച് 200 റൺസ് എന്നത് ചെറിയൊരു കാര്യമാണ്. അവരുടെ ഓപ്പണിങ്ങിലെ 2 താരങ്ങൾ ഫോമായാൽ 200 റൺസ് രാജസ്ഥാൻ സിമ്പിളായി എടുക്കാറുണ്ട്. അങ്ങനെ ശേഷം ഡൽഹി സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. പൃഥ്വി ഷോയും ഡേവിഡ് വാർണറുമായിരുന്നു ഡൽഹിക്ക് വേണ്ടി ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത്. എന്നാൽ ഡൽഹിയുടെ തുടക്കം തന്നെ പാളി. ആദ്യ ഓവറിൽ രാജസ്ഥാന് വേണ്ടി ബൗൾ ചെയ്യാനെത്തിയത് ട്രെൻഡ് ബോൾട്ട് ആയിരുന്നു. താരം 3rd ബോളിൽ തന്നെ വിക്കറ്റ് നേടി. പൃഥ്വി ഷോ ഡെക്കിലാണ് പുറത്തായത്. സഞ്ജുവിന്റെ ഒരു ഉഗ്രം ക്യാച്ചിലൂടെയാണ് പൃഥ്വി ഷോ ഔട്ടായി മടങ്ങിയത്. അതേ ഓവറിൽ തന്നെ ട്രെൻഡ് ബോൾട്ട് ഡൽഹിയുടെ അടുത്തൊരു താരത്തിൻ്റെയും വിക്കറ്റ് നേടി. ഇതോടുകൂടി ആദ്യ ഓവറിൽ തന്നെ ഡൽഹിയുടെ 2 വിക്കറ്റ് പോയി. ഇതോടുകൂടി ഡൽഹി അടിപതറി. രാജസ്ഥാന്റെ ബൗളിംഗിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഡൽഹിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. എങ്കിലും ഒരറ്റത്ത് വാർണർ പിടിച്ചു നിന്നു. ടീമിനെ വാർണർ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. പിന്നീട് 36 റൺസിൽ ഡൽഹിയുടെ 3 വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ കളിയെ പറ്റി വിലയിരുത്തിയാൽ രണ്ട് ടീമും നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. അപ്പോൾ ഇത്തരം ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.